എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി രാജ്യത്തെ കർഷകർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ധനസഹായ പദ്ധതിയാണ്. ഈ പദ്ധതി പ്രകാരം സംസ്ഥാനത്തെ 5 ലക്ഷത്തോളം കർഷകർക്കാണ് ഇതിന്റെ ആനുകൂല്യം ലഭിച്ചു വന്നിരുന്നത്. നിലവിൽ 8 ലക്ഷത്തോളം കർഷകർക്ക് കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുള്ള ചില പുതുക്കൽ മാനദണ്ഡങ്ങൾ പാലിക്കാത്തത് കൊണ്ട് ചില ഗഡുക്കൾ മുടങ്ങിപ്പോയിട്ടുണ്ട്. പല ആളുകൾക്കും അത് നഷ്ടമായിട്ടുണ്ട്. നിലവിൽ 2000 രൂപ വീതം 3 ഗഡുക്കളായി 6000 രൂപ ലഭിക്കുന്ന പദ്ധതിയിൽ ഇങ്ങനെ മുടങ്ങിപ്പോയിട്ടുള്ള ആളുകളെ കൂടി പദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ തന്നെ ഇപ്പോൾ മുൻകൈയെടുത്തിട്ടുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്. സംസ്ഥാന സർക്കാരിന്റെ സംസ്ഥാന കൃഷി വകുപ്പിന്റെ സഹകരണത്തോട് കൂടിയിട്ട് എന്തുകൊണ്ടാണോ മുടങ്ങിയിട്ടുള്ളത് ആ കാര്യം മനസ്സിലാക്കാൻ വേണ്ടി എല്ലാ കൃഷി ഓഫീസർമാരെയും അസിസ്റ്റന്റ് കൃഷി ഓഫീസർമാരെയും നോഡൽ ഓഫീസർമാരായി നിയോഗിച്ചുകൊണ്ട് ഒരു സാച്ചുറേഷൻ ഡ്രൈവ് നടക്കുകയാണ്. കഴിഞ്ഞ 16-ാം തീയതി മുതൽ ആരംഭിച്ചിട്ടുള്ള ഡ്രൈവ് ജനുവരി 15-ാം തീയതി വരെ തുടരും. നിലവിൽ കിസാൻ സമ്മാൻ നിധി തുക ലഭിക്കുന്ന ആളുകൾക്ക് പ്രശ്നമില്ല. പക്ഷേ ഇതിനു മുമ്പ് പല കാരണത്താൽ മുടങ്ങിപ്പോയിട്ടുള്ള ആളുകൾക്ക് 3 കാരണങ്ങളാണ് അതിനുള്ളത്. ഒന്ന്, eKYC ചെയ്യാത്ത ആളുകൾക്ക്, ഇലക്ട്രോണിക് KYC എന്ന് അത് ചെയ്യാത്ത ആളുകൾക്ക് തുക മുടങ്ങിയിരുന്നു. ഇനി അതിനു പുറമെ കിസാൻ സമ്മാൻ നിധിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഭൂമി എയിംസ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞിരുന്നു, ലാൻഡ് സീഡിംഗ് നടത്താൻ വേണ്ടി പറഞ്ഞിരുന്നു. അതായത് ഈ കൃഷിഭൂമി ഉള്ളത് തന്നെയാണ്, ഈ വ്യക്തിക്ക് ഉള്ളത് തന്നെയാണ് എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അത്. അത് ചെയ്യാത്തവർക്കും ഈ ഒരു തുക മുടങ്ങിയിരുന്നു. മാത്രമല്ല ബാങ്ക് അക്കൗണ്ടിൽ ആധാർ സീഡിംഗ് ചെയ്യാത്ത ആളുകൾക്കും തുക മുടങ്ങിയിരുന്നു. ഇങ്ങനെ 3 രൂപത്തിലാണ് തുക മുടങ്ങിയിട്ടുള്ളത്. എന്തുകൊണ്ടാണോ നമ്മുടെ തുക മുടങ്ങിയിട്ടുള്ളത് എന്ന് കൃഷി ഓഫീസർമാരുടെ സഹായത്തോടു കൂടി നമുക്ക് മനസ്സിലാക്കി ആ കാര്യങ്ങൾ പരിഹരിച്ചുകൊണ്ട് മുടങ്ങിയിട്ടുള്ള തുക എത്രയാണോ മുടങ്ങിയിട്ടുള്ളത്, പല ആളുകൾക്കും 5 ഗഡുക്കളെല്ലാം മുടങ്ങിയിട്ടുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് 10,000 രൂപ വരെയാണ് ലഭിക്കുക, എല്ലാം അടുത്ത ഗഡുവോട് കൂടിയിട്ട് ലഭിക്കും എന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള അറിയിപ്പ് വന്നിട്ടുള്ളത്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ തൊട്ടടുത്തുള്ള കൃഷി ഓഫീസുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. കേന്ദ്ര സർക്കാർ മുൻകൈയെടുത്ത് നടപ്പിലാക്കുന്ന 100% സാച്ചുറേഷൻ ഡ്രൈവാണ് ഇപ്പോൾ നടക്കുന്നത്. കിസാൻ സമ്മാൻ നിധിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളുകളെ ഉദ്യോഗസ്ഥർ നേരിട്ട് കണ്ട് എന്തുകൊണ്ടാണ് മുടങ്ങിയിട്ടുള്ളത് എന്ന് അന്വേഷിച്ചതിന് ശേഷം ഇനി ആളുകളുടെ അനാസ്ഥ കൊണ്ടാണ് മുടങ്ങിയിട്ടുള്ളത് എങ്കിൽ അവരെ ബോധവൽക്കരിച്ചുകൊണ്ട് ഈ പദ്ധതിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് കേന്ദ്ര സർക്കാർ ഈ കാര്യം ചെയ്യുന്നത്. ഇനി എല്ലാ ഉദ്യോഗസ്ഥരും നിങ്ങളുടെ വീട് അന്വേഷിച്ച് വന്നോണം എന്നില്ല. നിങ്ങൾക്ക് ആ ഒരു തുക നഷ്ടപ്പെട്ടിട്ടുണ്ട്, മുടങ്ങിയിട്ടുണ്ട്, ആ തുക നിങ്ങൾക്ക് വേണം എന്നുണ്ട് എങ്കിൽ തൊട്ടടുത്തുള്ള നിങ്ങളുടെ കൃഷി ഓഫീസുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് മുടങ്ങിയിട്ടുള്ളത്, ഞാൻ ഇനി എന്താണ് അതിന് ചെയ്യേണ്ടത് എന്ന് കൃഷി ഓഫീസിലെത്തി ഒന്ന് അന്വേഷിക്കുക. നോഡൽ ഓഫീസർമാരാണ് ആ കാര്യം ഈ 15-ന് മുമ്പ് തന്നെ അവർ പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കും. ഇതിനുവേണ്ടി CSE കേന്ദ്രങ്ങളെയും പോസ്റ്റ് ഓഫീസുകളെയും നിങ്ങൾക്ക് സമീപിക്കാവുന്നതാണ്. ചില പഞ്ചായത്തുകൾ, ചില കൃഷി ഓഫീസുകളിൽ ഇതിനു വേണ്ടിയിട്ട് പ്രത്യേക ക്യാമ്പുകൾ തന്നെ സംഘടിപ്പിക്കുന്നുണ്ട്. ആ കാര്യം എല്ലാവരും മനസ്സിലാക്കുക. ഈ ആനുകൂല്യം ആർക്കും നഷ്ടമാവരുത് എന്നുള്ളത് കൊണ്ടാണ് ഈ കാര്യം പറയുന്നത്. ഇതോടൊപ്പം തന്നെ അനർഹരമായിട്ടുള്ള ഒരുപാട് കർഷകരുണ്ട്. അവരെ കണ്ടെത്താൻ കൂടി വേണ്ടിയിട്ടുള്ള നടപടികളാണ് നോഡൽ ഓഫീസർമാർ ചെയ്യുന്നത്. അങ്ങനെയുള്ള ആളുകൾക്ക് ഇതിനകം തന്നെ നോട്ടീസ് ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട്. ആ നോട്ടീസ് ലഭിച്ചിട്ടുള്ള ആളുകൾ വാങ്ങിയിട്ടുള്ള തുക തിരിച്ചടക്കേണ്ടി വരും. തിരിച്ചടച്ചിട്ടില്ല എങ്കിൽ റവന്യൂ റിക്കവറി അടക്കമുള്ള നടപടികളും ഉണ്ടാകും. ഇതാണ് കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിങ്ങളെ അറിയിക്കാനുള്ളത്. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട തുക ഇനി ജനുവരി, ഫെബ്രുവരി, മാർച്ച് ഈ 3 മാസത്തിനുള്ളിൽ എന്തായാലും ലഭിക്കും. ഫെബ്രുവരി ലാസ്റ്റോ മാർച്ചിലോ ആയിരിക്കും ഈ ഒരു തുക ലഭിക്കുക. ജനുവരിയിൽ അത് ലഭിക്കാനുള്ള സാധ്യതയില്ല. കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട എന്ത് അറിയിപ്പ് വന്നാലും നിങ്ങളെ കൃത്യമായി അറിയിക്കുന്നതാണ്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണോ എന്ന് വരുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് ഇന്ന് കാണാം. ദൂരേക്ക് ബൈ.